തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിച്ചതോടെ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. കേരള കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങളും അവകാശവാദം ഉന്നയിച്ചതോടെ കുട്ടനാട് യു ഡി എഫിന് കീറാമുട്ടിയായി. ജോസ് വിഭാഗം യു ഡി എഫിലേക്കോ ഇടതുമുന്നണിയിലേക്കോ എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടുമില്ല. നിലവിൽ ഇരു മുന്നണിയിലുമില്ലാത്ത ജോസ് വിഭാഗത്തിന് ഉടൻ രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളേണ്ടി വരും. ജോസ് വിഭാഗം ഇടതുമുന്നണിയിലേക്ക് എന്ന സൂചനയുള്ളപ്പോഴും അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം യു ഡി എഫിലും നടക്കുന്നു. ജോസ് വിഭാഗം തിരിച്ചെത്തിയില്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിന് തന്നെ കുട്ടനാട് സീറ്റ് ലഭിച്ചേക്കും. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പേരോ ചിഹ്നമോ ജോസഫ് പക്ഷത്തിന് ഉപയോഗിക്കാനാവില്ല. പാലായിൽ തങ്ങൾക്ക് രണ്ടില നിഷേധിച്ച ജോസഫിന് കുട്ടനാട്ടിൽ അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് ജോസ് വിഭാഗം പറയുന്നു. പാലായിക്ക് ശേഷം ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിലുള്ള അടുത്ത രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കുട്ടനാട്ടിലാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ അവകാശം സ്വന്തമാക്കിയ ജോസ് പക്ഷത്തെ യു ഡി എഫിൽ നിലനിർത്താൻ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കുട്ടനാടും കീറാമുട്ടിയാവുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ജേക്കബ് എബ്രഹാമിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനാണ് പി ജെ ജോസഫ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോഴേ ജോസ് പക്ഷവും കുട്ടനാടിനായി രംഗത്തിറങ്ങിയിരുന്നു. ജോസിനെ മുന്നണിയിൽ പോലും എടുക്കരുതെന്നാണ് പി ജെ ജോസഫിന്റെ ആവശ്യവും നിലപാടും. ഇതോടെ ധർമ്മസങ്കടത്തിലായ യു ഡി എഫിന് കുട്ടനാട് മറ്റൊരു ഇടുത്തിയാകും. അതേസമയം ഇരു കൂട്ടരെയും യു ഡി എഫിൽ നിലനിർത്താൻ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലും നീക്കം നടക്കുന്നു. എന്നാൽ ഇടതുമുന്നണിയിലേക്ക് അടുപ്പിക്കാൻ സി പി എം കരുനീക്കങ്ങൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി സി പി എം സി പി ഐയുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയെന്നാണ് അറിവ്. യു ഡി എഫ് വിട്ടെന്ന് പ്രഖ്യാപിച്ചാൽ ചർച്ചയാകാമെന്ന് സി പി ഐ സമ്മതിച്ചതായാണ് അറിവ്. അതേസമയം കുട്ടനാട്ടിലും ചവറയിലും നേരത്തെ മത്സരിച്ച കക്ഷികൾക്ക് തന്നെയാകും ഇടതുമുന്നണി സീറ്റുകൾ നൽകുക. കുട്ടനാട്ടിൽ എൻ സി പി ആണ് നേരത്തെ മത്സരിച്ചിരുന്നത്. ചവറയിൽ സി എം പി ആയിരുന്നെങ്കിലും അവർ പിന്നീട് സി പി എമ്മിൽ ലയിച്ചു. അതിനാൽ അവിടെ സി പി എം സ്ഥാനാർത്ഥി തന്നെയാകും മത്സരിക്കുക. കുട്ടനാട്ടിൽ ഇടതുപക്ഷത്തെ എൻ സി പിയിലും അസ്വാരസ്യങ്ങളുണ്ട്. എൻ സി പി നേതൃത്വം പറഞ്ഞാൽ കുട്ടനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് പറഞ്ഞു. സി പി എമ്മിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. തോമസ് ചാണ്ടിയുടെ കുടുംബത്തിന്റെ താല്പര്യം നേരത്തെ തന്നെ എൻ സി പി നേതൃത്വത്തെ അറിയിച്ചതാണ്. എൻ സി പിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. അതേസമയം തോമസ് ചാണ്ടിയുടെ സഹോദരന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ അടക്കമുള്ളവർ വാദിക്കുമ്പോൾ വിയോജിപ്പുമായി മറുവിഭാഗവും രംഗത്തെത്തി. ചവറയിൽ ഷിബു ബേബിജോണിനായി സമൂഹ മാധ്യമങ്ങളിൽ യു ഡി എഫ് പ്രചാരണം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.